ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വിവേകാനന്ദ സാഹിത്യ സർവസം ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. നെടുന്നാൾ നീണ്ട അടിമത്തത്തിൽ ശക്തി ചോർന്നുപോയ ഭാരതീയരെ പിടിച്ചുണർത്തിയ മഹായോഗിയാണ് സ്വാമി വിവേകാനന്ദൻ. മതങ്ങളുടെ മാതാവായ ഹിന്ദുമതത്തെക്കുറിച്ച് അദ്ദേഹം ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കുറിപ്പുകളും കത്തുകളും അഭിമുഖങ്ങളുമൊക്കെ 8 വോളിയങ്ങളായി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്, ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന പേരിൽ. ആ 8 വോളിയത്തിൽ ഒരു വോളിയമാണ് ഇത്. ഭാരതത്തിലെ വളരെ പ്രശസ്തരായ സാഹിത്യകാരന്മാർക്കും സാമൂഹിക പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ വിവേകാനന്ദ സാഹിത്യം പ്രചോദനമായിട്ടുണ്ട്. സ്വാമിജിയുടെ ജന്മശതാബ്ദി വർഷമായ 1963 ഇതിൻ്റെ മലയാളം വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന പേരിൽ 7 വോളിയങ്ങളായി പ്രസിദ്ധപ്പെടുത്തി. എൻ്റെ കയ്യിൽ ഈ മലയാള പുസ്തകത്തിൻ്റെ അന്നിറങ്ങിയ ആദ്യ പതിപ്പുണ്ട്. അക്കാലത്ത് UP സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ അച്ഛന് അപ്പൂപ്പൻ സമ്മാനമായി കൊടുത്തതാണ് ആ പുസ്തകങ്ങൾ. ഇതാണ് മലയാളത്തിലിറങ്ങിയ ആദ്യ പതിപ്പ്. അതിലെ ഒരു വോളിയമാണ് കേട്ടോ. ഈയിടയ്ക്ക് BJP യുവനേതാവായ അനൂപ് ആൻ്റണിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിനോട് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് കേൾക്കാം. ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ സ്വാമി വിവേകാനന്ദനെ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്ത ആളാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രേരണ ചെലുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദനാണ്. ഞാൻ പിന്നീട് ഒത്തിരി വർഷങ്ങളോളം സ്വാമി വിവേകാനന്ദനെ പഠിച്ചു. എൻ്റെ ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം തന്നെ ഇറങ്ങി, എസെൻഷ്യൽ വിവേകാനന്ദ എന്ന് പറഞ്ഞ്. അത് സ്വാമി വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് വായിക്കാൻ ആളുകൾക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. 9 വോളിയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച് ഞാനൊരു ഒരു പുസ്തകം ഇറക്കിയാണ്, എസെൻഷ്യൽ വിവേകാനന്ദ. അപ്പോൾ സ്വാമിജിയെ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ വായിക്കുന്നുള്ള ഒരാളാണ്. അപ്പോൾ സ്വാമിജിയെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനവുമായിട്ട് അടുക്കുന്നത്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സംഘത്തിൻ്റെ പല പ്രസ്ഥാനങ്ങൾ വഴിയും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. എൻ്റെ കോളേജ് കാലഘട്ടമെല്ലാം മാന്യ P പരമേശ്വരൻജിയുമായിട്ട് ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് എൻ്റെ ജീവിതത്തിലുണ്ടായി. പിന്നീട് വിവേകാനന്ദ കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. പിന്നെ അങ്ങനെ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ യങ്സ്റ്റേഴ്സിനിടയിലുള്ള വർക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റിയും JNU ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ എനിക്ക് വിവേകാനന്ദൻ്റെ ആശയങ്ങളുമായിട്ട് കുട്ടികളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരോടൊപ്പം പ്രവർത്തിക്കാൻ കുറേ അവസരങ്ങൾ കിട്ടി. അങ്ങനെയാണ് എന്നിലെ ആ ഒരു യുവ നേതാവ് വളർന്നു വന്നത്. പിന്നീട് എനിക്ക് യുവമോർച്ചയിൽ പ്രവർത്തിക്കാൻ ദേശീയ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ നിരവധി ലീഡർഷിപ്പ് മേഖലകളിൽ സ്വാമി വിവേകാനന്ദനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും മുമ്പോട്ട് വെക്കുന്ന ആ പ്രത്യയ ശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയും ദേശീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയും തന്നെയാണ് ഞാൻ ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ ഒരു ഭാഗം വായിക്കാം, വളരെ പ്രശസ്തമായ ഒരു ഭാഗം. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ആദ്യ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ചിക്കാഗോയിൽ നടന്ന ആ പ്രസംഗം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. അപ്പോൾ വായിക്കാം. അമേരിക്കയിലെ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആവേശപൂർവവും ഹൃദയംഗമവുമായ സ്വാഗതത്തിന് മറുപടി പറയാൻ എഴുന്നേൽക്കവേ എൻ്റെ ഹൃദയം അവാച്യമായ ആനന്ദം കൊണ്ട് നിറയുന്നു. ലോകത്തിലേക്ക് ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. മതങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സർവവർഗ വിഭാഗങ്ങളിലും പെട്ട കോടിക്കോടി ഹിന്ദുക്കളുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സഹിഷ്ണുത എന്ന ആശയം വിവിധ ദേശങ്ങളിലേക്ക് വഹിക്കുന്നതിനുള്ള ബഹുമതി വിദൂര ജനതകളിൽ നിന്നു വന്ന ഈ ആളുകൾക്ക് തികച്ചും അവകാശപ്പെടാമെന്ന് പൗരസ്ത്യ പ്രതിനിധികളെ പരാമർശിച്ച് നിങ്ങളോട് ചിലർ പറഞ്ഞുവല്ലോ. സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാരവും രണ്ടും ലോകത്തിനുപദേശിച്ച മതത്തിൻ്റെ അനുയായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ സാർവലൗകിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല, സർവമതങ്ങളും സത്യമെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലുള്ള സർവമതങ്ങളിലെയും സർവരാജ്യങ്ങളിലെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരുളിയതാണ് എൻ്റെ ജനതയെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. റോമൻ മർദ്ദനം മൂലം യഹൂദരുടെ പുണ്യക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കപ്പെട്ട ആ കൊല്ലം തന്നെ
ദക്ഷിണ ഭാരതത്തിൽ വന്ന് അഭയം പ്രാപിച്ച ആ ഇസ്രയേൽ വർഗത്തിൻ്റെ അതിപവിത്രാവശിഷ്ടം ഞങ്ങളുടെ അംഗതലത്തിൽ സമൃദ്ധമായുണ്ടെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. മഹിമയുറ്റ ജലദുഷ്ട ജനതയ്ക്ക് അഭയം നൽകിയതും അവരുടെ അവശിഷ്ടത്തെ ഇന്നും പോറ്റിപ്പോരുന്നതുമായ മതത്തിലുൾപ്പെട്ടവനെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അല്ലയോ സോദരരെ, എത്രയും ശൈശവം മുതൽ ജപിച്ചിട്ടുള്ളതായ എനിക്ക് ഓർമ്മയുള്ളതും ലക്ഷക്കണക്കിന് ആളുകൾ എന്നും ജപിക്കുന്നതുമായ ഒരു സ്തോത്രത്തിൽ നിന്ന് ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പലയിടങ്ങളിലായി ഉറവെടുത്ത പല പുഴകളിലെയും വെള്ളം കടലിൽ കൂടിക്കലരുന്നുവല്ലോ, അതുപോലെ അല്ലയോ പരമേശ്വര, രുചിവൈചിത്രയം കൊണ്ട് മനുഷ്യർ കൈക്കൊള്ളുന്ന വഴികൾ വളഞ്ഞോ നേരെയോ പലമട്ടായി കാണപ്പെട്ടാലും എല്ലാം അങ്ങയിലേക്കത്രേ എത്തുന്നു. എന്നു തന്നെയും നടന്നിട്ടുള്ള ഗംഭീര സഭകളിലൊന്നായ ഇന്നത്തെ സമ്മേളനം സ്വയം ഗീതോപദിഷ്ടമായ ഒരത്ഭുത തത്വത്തിൻ്റെ നീതീകരണവും വിശ്വപ്രഖ്യാപനവുമാണ്. ആരു തന്നെയും ഏതു രൂപത്തിലൂടെയും എന്നെ സമീപിക്കുന്നുവോ അവനെ ഞാൻ പ്രാപിക്കുന്നു. എല്ലാവരും പണിപ്പെടുന്നത് ഒടുവിൽ എങ്കിലേക്കെത്തുന്ന വഴികളിലൂടെ എത്രേ. എങ്കിലേക്കെത്തുന്നത് എന്ന് പറയുന്നത് എന്നിലേക്കെത്തുന്നത്. വിഭാഗീയതയും മൂഢമായ കടുംപിടുത്തവും അതിൻ്റെ ഭീകരസന്ധതിയായ മതഭ്രാന്തും കൂടി ഈ സുന്ദര ഭൂമിയെ ദീർഘകാലമായി കൈയടക്കിയിരിക്കുകയാണ്. അവ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനെ മനുഷ്യരക്തത്തിൽ പലവുരു കുതിർത്തിരിക്കുന്നു. സംസ്കാരത്തെ സംഹരിച്ചിരിക്കുന്നു. ജനതകളെ മുഴുവനോടെ നൈരാശ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു. ഈ കൊടും പിശാചുക്കൾ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യ സമുദായം ഇതിലും വളരെയേറെ പുരോഗമിക്കുമായിരുന്നു. എന്നാൽ അവരുടെ കാലം ആയിക്കഴിഞ്ഞു. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനാർത്ഥം ഇന്ന് പുലർക്കാലത്ത് മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിൻ്റെയും വാളുകൊണ്ടോ പേന കൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലെ എല്ലാ ദൗർമനസ്യങ്ങളുടെയും മരണമണിയായിരിക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് ആശിക്കുന്നു. ഇത് അങ്ങനെ പറഞ്ഞാണ് ഈ പ്രസംഗം അവസാനിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ നടത്തിയ അശ്വമേധത്തിൻ്റെ ആരംഭമായിരുന്നു ഈ പ്രസംഗം. ഇതിൻ്റെ അലയൊലികൾ ലോകമുള്ളിടത്തോളം പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.